മലട ബസ് യാത്രക്കാർക്ക് നേരത്തെ നടത്തിയ കയ്യേറ്റത്തിന്റെ വിവരങ്ങൾക്കു പിന്നാലെ സ്വകാര്യ ബസ് ലോബിയുടെ കയ്യൂക്കിന്റെ പുതിയ വിവരങ്ങളും പുറത്ത്. കർണാടകയിൽ KSRTC ബസ്സുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് പിന്നിൽ സ്വകാര്യ ബസ് ലോബി എന്ന ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ. മാന്നിക്കും മൈസൂറിനും ഇടയിലാണ് നിരന്തരമായി ബസ്സിന് കല്ലെറിയുന്നതെന്നും റൂട്ടിലെ ഡ്രൈവർ രജീഷ് കുമാർ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. കളക്ഷൻ കൂടുതലുള്ള ബസ്സുകളാണ് ആക്രമിക്കപ്പെടുന്നതെന്നും പരാതി നൽകിയാലും നടപടി ഉണ്ടാകാറില്ല എന്നും രജീഷ് കുമാർ പറയുന്നു. അത് KSRTC ആദ്യം നടത്തിക്കൊണ്ടിരുന്ന സൂപ്പർ ഫാസ്റ്റ് സർവീസുകളായിരുന്നു. അത് മാറ്റിയിട്ട് KSRTC കുറച്ചുകൂടെ സൂപ്പർ ക്ലാസ് കുറച്ചുകൂടെ നന്നാക്കി എക്സ്പ്രസ് സർവീസുകളിലേക്കാക്കി. പുഷ് ബാക്ക് സീറ്റും പിന്നെ ഗ്ലാസ് ഫുള്ള് ഗ്ലാസ് ഇട്ട് പുഷ് പിന്നെ എക്സ്പ്രസ് സർവീസുകളിലേ മാറ്റിയറും. മാണ്ടിൻ്റെയും മൈസൂരിൻ്റെ ഇടയ്ക്ക് വെച്ച് നിരന്തര ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് തവണ. കണ്ണൂർ സെക്ടറിലേക്ക് കണ്ണൂർ ഭാഗത്തേക്കും കോഴിക്കോട് ഭാഗത്തേക്കുമുള്ള യാത്രക്കാർ കൂടി, അതിൽ അവർക്ക് റിസർവേഷൻ കുറഞ്ഞു, അവർക്ക് യാത്രക്കാർ കുറഞ്ഞു, പകരം KSRTCയിലെ ആൾക്കാർ കൂട്ടത്തോടെ, അതിൻ്റെ പിന്നിൽ പ്രൈവറ്റ് ബസ് ലോബി തന്നെ. നമ്മൾ പല പ്രാവശ്യം അവിടെ പറഞ്ഞതാണ്, അവിടെ നമ്മൾ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ സ്റ്റേഷനിൽ ആ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുക എന്നുള്ളത് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അതിന് നഷ്ടം സഹിച്ചുകൊണ്ട് നമ്മൾ അത് ഗ്ലാസ് നമ്മൾ മാറ്റിയിടും, യാത്രക്കാർക്ക് പരിക്കേറ്റി അതിൻ്റെ കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കണം. അത്രയും കാര്യം കൊടുത്തത് നിരവധി പരാതികൾ പല സ്ഥലത്തും കൊടുത്തതാണ്. അതിനകത്ത് പ്രധാനമായിട്ട് എവിടേക്കാണ് ആക്രമണം ഉണ്ടായ സ്ഥലങ്ങൾ എവിടേക്കാണ് നിങ്ങൾ പോകുന്ന റൂട്ട്? ശ്രീരംഗപട്ടണം, മാണ്ഡ്യ, മൈസൂർ, അതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളിൽ വിജനമായ സ്ഥലമാണ്. വിജനമായ സ്ഥലത്ത് പല പ്രാവശ്യം പല ബസ്സുകൾ, കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് നിരവധി തവണ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും കാര്യക്ഷമമായ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഇത്തരത്തിൽ KSRTC ബസ്സുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ സ്വകാര്യ ബസ് ലോബിയാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നു. പ്രത്യേകിച്ചും കളക്ഷൻ കൂടിയ KSRTC ബസ്സുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നതും. ബസ് ലോബി വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന് വേണ്ടേ ഇതിൽ നിന്നും വ്യക്തമാകുന്നത്? രജനി, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ KSRTC ഡ്രൈവറുടേത്. കാരണം അദ്ദേഹം വർഷങ്ങളായി ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സിലെ ഡ്രൈവറാണ്. KSRTC ബസ്സുകൾ മാണ്ഡ്യയ്ക്കും അതുപോലെ മൈസൂരിനും ഇടയിലുള്ള ശ്രീരംഗപട്ടണത്ത് വെച്ചാണ് സ്ഥിരമായി ആക്രമിക്കപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു. കളക്ഷൻ കൂടുതലുള്ള ബസ്സുകളാണ് പൊതുവെ ആക്രമിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇത് സ്വകാര്യ ബസ് ലോബി തന്നെയാണെന്ന് കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടായിരുന്നു. ഈ തെളിവ് സഹിതം തന്നെയാണ് പോലീസിന് പലതവണ പരാതി നൽകിയത്. സ്ഥലത്തെ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ പരാതി നൽകിയിരുന്നു. ആക്രമിക്കപ്പെടുന്ന സ്ഥലങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പോലീസ് സ്റ്റേഷനുകളിൽ വർഷങ്ങളായി തങ്ങൾ പരാതി നൽകാറുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് രജീഷ് കുമാർ പറയുന്നത്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് വാഹനം പുറപ്പെട്ട് അർദ്ധരാത്രിയിൽ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കളക്ഷനും അല്ലെങ്കിൽ സ്ഥിരമായി കളക്ഷൻ കൂടുതലുള്ള 10 മണിക്കും 11 മണിക്കും എല്ലാം പുറപ്പെടുന്ന ബസ്സുകളുണ്ട്. ഈ ബസ്സുകൾ കേന്ദ്രീകരിച്ച് ഈ ബസ്സുകളാണ് പലപ്പോഴും ആക്രമിക്കപ്പെടുന്നത് എന്ന് തന്നെ പറയുന്നു. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഇതുവഴി സഞ്ചരിക്കുന്ന സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ അത്തരത്തിൽ ആക്രമിക്കപ്പെട്ടതായി പറയുന്നില്ല. പക്ഷേ KSRTCക്ക് മാത്രമാണ് ആക്രമണം നടക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾ അതിൽ അന്വേഷണം നടത്തിയപ്പോൾ ഇത് സ്വകാര്യ ബസ് ലോബിയാണെന്ന് വ്യക്തമാവുകയും ചെയ്തു എന്നാണ് രജീഷ് കുമാർ പറയുന്നത്. രഞ്ജിനി, വിനേഷ്, ഇതിൽ എടുത്തു കാണേണ്ട ഒരു കാര്യം, അദ്ദേഹം തീർത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നിരവധി തവണ KSRTC ബസ്സുകൾക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നിൽ സ്വകാര്യ ബസ് ലോബിയാണെന്നൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ചും പറയുന്ന ഒരു കാര്യം, നിരവധി തവണ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. അതും വളരെ എടുത്തു കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും തവണ പരാതിപ്പെട്ടിട്ടും ഇത്രയും തവണ KSRTC ബസ്സുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടും ഒരു നടപടിയും ഇവർക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. രഞ്ജിനി, തീർച്ചയായും. കാരണം ഏറ്റവും അവസാനം KSRTC ബസ്സിന് നേരെ ആക്രമണം നടക്കുന്നത് കഴിഞ്ഞ മാസം ആദ്യമാണ്, അതായത് മാർച്ച് ആദ്യ വാരമാണ്. ഇതിനും പരാതി നൽകിയത് ഇതും ശ്രീരംഗപട്ടണത്തിന് സമീപം വെച്ച് മാണ്ഡിക്കും മൈസൂരിനും ഇടയിൽ വെച്ചാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിലും പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്ന് പറയുന്നു. കാരണം കർണാടക പോലീസാണ് ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത്. ഇതിൽ ബസ് ലോബിയുടെ സ്വാധീനം കാരണമാണ് നടപടി ഉണ്ടാവാത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിരന്തരമായി ബസ്സുകൾക്കെതിരെ അക്രമം ഉണ്ടാകുന്നു, ഇത് യാത്രക്കാർ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്കാർ പലപ്പോഴും KSRTCയിൽ നിന്ന് അകലാൻ കാരണമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ KSRTCയിൽ നിന്ന് അകലുന്നവരാണ് പ്രധാനമായും ഈ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നത്. അത്തരത്തിലാണ് സ്വകാര്യ ബസ് ലോബി നീക്കങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. മടിവാള കേന്ദ്രീകരിച്ചുള്ള സ്വകാര്യ ബസ് ലോബിയാണ് ഇതിന് പിന്നിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. മടിവാളയിലാണ് സാധാരണ നിലയിൽ കർണാടകയിൽ നിന്ന് മൈസൂരിൽ ബാംഗ്ലൂരിൽ നിന്ന് മറ്റ് കേരളത്തിലേക്കും മറ്റും വാഹനങ്ങൾ പുറപ്പെടുന്ന സ്ഥലം അവിടെയാണ്. പക്ഷേ വൈകുന്നേരമാകുന്നതോടുകൂടി KSRTC ബസ് സ്റ്റാൻഡിലെത്തുന്ന സ്വകാര്യ ബസ് സംഘം അവിടെ KSRTC ആശ്രയിക്കുന്ന ആളുകളെ പറഞ്ഞ് തിരിച്ച് മടിവാളയിൽ എത്തിക്കുന്ന ഒരു അത്തരത്തിലുള്ള ഏജന്റുമാരും ഇതിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങളായി അദ്ദേഹം ബാംഗ്ലൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ബസ്സിലെ ഡ്രൈവറാണ് രഞ്ജിനി.
എന്തായാലും വിനേഷ്, അടുത്തിടെ കലടയുമായി ബന്ധപ്പെട്ട സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെയും പുറത്തു വരുന്നത്. അടുത്തിടെ കെ എസ് ആർ ടി സി ബസ്സിന് ഇത്തരത്തിലുള്ള ആക്രമണമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എപ്പോഴാണ് അവസാനമായി ഇത്തരത്തിലുള്ള ആക്രമണമൊക്കെ ഉണ്ടായിട്ടുള്ളത്? രജനി, ഞാൻ സൂചിപ്പിച്ചല്ലോ, മാർച്ച് ആദ്യ വാരമാണ് ഏറ്റവും അവസാനം ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന് നേരെ, സൂപ്പർ എക്സ്പ്രസ് ബസ്സിന് നേരെ അക്രമമുണ്ടായത്. കല്ലെടുത്ത്, അജ്ഞാതരാരോ കല്ലെടുത്ത് രാത്രിയിൽ എറിയുകയായിരുന്നു. ഇത് ഗ്ലാസ് തകർന്നു, ജീവനക്കാർ അതിനകത്തുള്ള യാത്രക്കാരിൽ ചിലർക്ക് പരിക്കേറ്റ സംഭവം വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യും, യാതൊരു സുരക്ഷയും ഇല്ലാതെ എന്ന് ജീവനക്കാർ തട്ടിക്കയറുന്ന ഒരവസ്ഥ, ജീവനക്കാരോട് യാത്രക്കാർ തട്ടിക്കയറുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിരിക്കുന്നു. അങ്ങനെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പലപ്പോഴും ഇത് വളരെ വിജനമായ സ്ഥലത്ത്, അധികം ആരുമില്ലാത്ത സ്ഥലത്ത് എത്തുമ്പോഴാണ് വ്യാപകമായ രീതിയിൽ തന്നെ കല്ലേറുണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ 2016 2017 ഏറ്റവും കൂടുതൽ 2017 ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതലും ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. സർക്കാർ ഇടപെടുകയാണ് വേണ്ടത്. പലപ്പോഴും ഇത്തരത്തിൽ ഈ നടപടി, അതായത് വാഹന കേരളത്തിൽ നിന്ന് പോകുന്ന ബസ്സുകൾക്ക് നേരെ അക്രമമോ മറ്റോ ഉണ്ടാവുക എന്ന സന്ദർഭങ്ങളിൽ സാധാരണ നിലയിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സംഘടനാ നേതാവ് എം ജി രാഹുൽ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ എം ജി രാഹുൽ, താങ്കൾ ഇത് ശ്രദ്ധിച്ചു കാണുമല്ലോ, കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ കർണാടകയിലെ മാണ്ഡ്യ തുടങ്ങിയ ഇടങ്ങളിലൊക്കെയും ആക്രമണം ഉണ്ടാകുന്നു. അതിനു പിന്നിൽ സ്വകാര്യ ബസ് ലോബിയാണെന്നും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ വാർത്തയെ കാണുന്നത്? കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അവർക്ക് വളരെയധികം ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ദീർഘമായ കാലയളവായി കേരളത്തിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ സ്വകാര്യ ലക്ഷറി ബസ് മാഫിയയുടെ ഒരു വലിയ കടന്നുകയറ്റവും ഭീഷണിയും അക്രമവും എല്ലാം. കെ എസ് ആർ ടി സി ഈ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്താണ് തുച്ഛമായ സർവീസുകളാണെങ്കിൽ പോലും കെ എസ് ആർ ടി സി നടത്തിപ്പോരുന്നത്. ഇത് പലപ്പോഴും അധികാരികൾ ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പും ഗതാഗത വകുപ്പും പോലും ഇതിനകത്ത് അനധികൃതമായ ഒത്താശ പല ഘട്ടങ്ങളിലും ചെയ്തു കൊടുത്തതിന്റെ ഏറ്റവും അവസാനത്തിൽ ദുരന്തപൂരിതമായ ഒരു സാഹചര്യമാണ് ഇപ്പൊ കാണാൻ വേണ്ടി കഴിയുന്നത്. അപൂർവം ഈ രണ്ട് യാത്രക്കാർ പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഇന്നലെയും എല്ലാം യഥേഷ്ടം ഈ യത്നവിരുദ്ധമായ നടപടി മുന്നോട്ട് പോകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഒരു ജീവനക്കാർ മാത്രമല്ല, നിരവധിയായ ജീവനക്കാർ ഇതിന്റെ ഭീഷണിയുടെ തൊഴിലാണ്. കാരണം ഇവർക്കെല്ലാവർക്കും വലിയ മാഫിയ കൊട്ടേഷൻ സംഘങ്ങൾ, കൂലിത്തൊഴിലുകാർ, ഗുണ്ടാ സംഘങ്ങളൊക്കെ ഇവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും ശരി, ആരും ചോദിക്കാനും പറയാനുമില്ല. തങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. കയ്യിൽ പണമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്. കാലാകാലങ്ങളിൽ വരുന്ന ഭരണകൂടങ്ങൾ തങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയുവാനും ഇടപെടുവാനും വേണ്ടി ആൾക്കാരുണ്ട്. ഉദ്യോഗസ്ഥ വൃന്ദം തങ്ങൾക്കൊപ്പമുണ്ട് എന്ന ഒരു ധാരണയിൽ ദീർഘകാലമായി ഈ നിലയിൽ സ്വകാര്യ ബസ് ഉടമകളും അതേപോലെ തന്നെ ലക്ഷറി ബസ് ഉടമകളും അനധികൃതമായി സ്റ്റേജുകാരുടെ സർവീസ് കോൺട്രാക്ടുകാരുടെ മറവിൽ നടത്തി വരികയാണ്. 2016 January 16 ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നു ഞാനൊരു പരാതി സമർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 14 പോലീസ് ജില്ലാ മേധാവികൾക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്തയച്ചു. ഇതേ നിലയിൽ അനധികൃതമായി സർവീസ് നടത്തുന്നുണ്ടോ, സ്റ്റേജുകാരുടെ സർവീസുകളായി കോൺട്രാക്ട് ഗാരേജ് പെർമിറ്റ് ബസ്സുകൾ എടുത്ത് അവർ ഓടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് വിവരമറിയിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ 14 ജില്ലാ ഓഫീസുകളിൽ നിന്നും എനിക്ക് ലഭിച്ച മറുപടി, ഒരു ബസ് പോലും ഇങ്ങനെ ഓടുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് സംഗീത കോളേജിന് മുമ്പിൽ നിന്ന് മാത്രം 60 എല്ലാ ദിവസവും വൈകുന്നേരം 7 മുതൽ രാത്രി 10 വരെയുള്ള സമയത്തിനിടയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്രയും നഗ്നമായ നിയമലംഘനം നമ്മുടെ നാട്ടിൽ നടന്നിട്ടും ഇതൊന്നും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് ദൗർഭാഗ്യവശാൽ 14 പോലീസ് മേധാവികളും ഞങ്ങൾക്ക് മറുപടിയായി തന്നതിലൂടെ. അപ്പൊ ഇതിലൂടെ തന്നെ പോലീസുമായിട്ടും മോട്ടോർ വാഹന വകുപ്പുമായിട്ടും ഉള്ള ബന്ധം നമുക്ക് മനസ്സിലാവും. പക്ഷെ വളരെ ഗൗരവത്തോടുകൂടി ഞാൻ ഈ പ്രശ്നത്തെ ഇപ്പൊ നോക്കിക്കാണുന്നത്, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മന്ത്രി, ഗതാഗത മന്ത്രി ഇന്നലെ പറഞ്ഞു ഇത് സംബന്ധിച്ച് ഒരു ചാർജ് നിശ്ചയിക്കാൻ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ നിയമിച്ചു എന്ന് പറയുമ്പോ, ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനത്തിന് ഒരു നിയമപരമായ പരിരക്ഷ നൽകാൻ ഉതകുന്ന ഒരു നടപടിയാവില്ലേ അത് എന്ന ഒരു ധാരണയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ വളരെ അവധാനതയോടുകൂടി ഗവൺമെന്റ് ഈ കാര്യത്തെ നോക്കിക്കാണണം. മയക്കുമരുന്നും കഞ്ചാവും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളും നടത്തുന്ന അതേ നിലയിൽ തന്നെ നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായി ഒരു ചെറിയ പക്ഷം പ്രവർത്തനം നടത്തുമ്പോൾ, വലിയ കുള്ള ഈ നാട്ടിലെ സാധാരണ യാത്രക്കാർക്കെതിരെ നടത്തുമ്പോൾ, അതിന് നിയമപരമായ പരിരക്ഷ, അവർക്കൊരു ചാർജ് നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതാണ് നിർബന്ധപൂർവം എന്ന നിലയാണ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസും AITUC സംബന്ധിച്ചിടത്തോളം ഉള്ളത്.
ശ്രീ ഡിജോ കാപ്പൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? KSRTC ബസ്സുകൾക്ക് നേരെ പോലും ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നു, അവരുടെ ജീവനക്കാർക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നു. അങ്ങനെയെങ്കിൽ ബസ്സിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് എന്ത് സുരക്ഷയാണ് ഉറപ്പു നൽകാൻ കഴിയുക? എന്താണ് സർക്കാർ ഇതിലൊരു നടപടി ഇതുവരെയും സ്വീകരിക്കാത്തത്? ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അമിത ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന സ്വകാര്യ ബസ് ഉടമകള് അവരുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതത്വവും കൃത്യസമയത്ത് യാത്രക്കാരെ അതാത് പോയിന്റുകളിൽ എത്തിക്കുന്നവരാണ് എന്ന ഒരു ഇത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ നാട്ടിൽ പോലും ഇവിടുത്തെ ലോങ് ഡിസ്റ്റൻസ് സർവീസുകളിൽ അവരള്ളുവെക്കുകയും ഒക്കെ ചെയ്ത്. എരുമേലിയിൽ നിന്ന് പോകുന്ന ബസ്സിന് അതിന്റെ മിന്നൽ പൊക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് അള്ളുവെച്ചത് രണ്ട് മൂന്ന് പ്രാവശ്യം നാട്ടുകാരെ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെയുള്ള ഒരു സ്ഥിതിയാണ് ഇത് മറ്റൊരു സംസ്ഥാനത്തും കൂടി ആകുമ്പോഴേക്കും സ്വാഭാവികമായ ജനങ്ങൾ അതിന്റെ അർദ്ധരാത്രി സമയത്താണല്ലോ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകത്തിലേക്ക് വണ്ടികളെല്ലാം കേരളത്തിൽ നിന്നിരിക്കുന്നത്. അപ്പോൾ സ്ഥിരം കേരളത്തിൽ നിന്നുള്ള KSRTC ബസ് പോകുന്ന സുരക്ഷിതത്വമല്ല അവിടെ വാഹനങ്ങൾക്ക് കയറി കിട്ടുന്നു എന്നൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും ആളുകൾ KSRTC ബസ്സിനെ കൈയൊഴുകുകയും അങ്ങനത്തെ കുഴപ്പമില്ലാത്ത സ്വകാര്യ ബസ്സുകൾ ചാർജ് കൂടുതലാണെങ്കിൽ അതിലേക്ക് പോവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ സൃഷ്ടിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇവര് ചെയ്യുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കൊല്ലമൊക്കെ ഇത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി വന്നു, പിന്നെ കുറച്ചു കാലത്തേന് അങ്ങനത്തെ ഒരു ആക്രമണം ഇല്ലാതെ വന്നു, പിന്നെയും ഇടയ്ക്കുണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ ഇത് ജനമറിയാൻ കാരണം ഇങ്ങനത്തെ ഇവരുടെ ഒരു അക്രമം സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടും മാധ്യമങ്ങൾ ഏറ്റെടുത്തതുകൊണ്ടുമാണ്. പല ആളുകളും ഇങ്ങനെ രാത്രിയിലെ ആക്രമണത്തിന് വിധേയരായാലും അവര് പിറ്റേന്ന് അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരുടെ ജോലിയിൽ വ്യാപകതരാകുന്നു, ഇത് പരാതി കൊടുത്തുവാനോ ജനങ്ങളെ അറിയിക്കുവാനോ ഒന്നും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള ഒരു നിർദ്ദേശം, ഈ അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന വാഹനങ്ങൾ അത് പെട്ടെന്ന് ഇന്നിപ്പോ സ്വാഭാവികമായിട്ടും നിർത്തിയാൽ ഇന്ന് അങ്ങോട്ട് ഒരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ്സ് ട്രെയിനിനോ അല്ലെങ്കിൽ KSRTCക്കോ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ ഇന്ന് KSRTC ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ വോൾവോ കമ്പനിയോ സ്കാനിയ കമ്പനിയോ ആ നിലയിലെ വാഹനങ്ങൾ ഇഷ്ടം പോലെ തരും, അവരതിന്റെ ഡ്രൈവർമാരെ പ്രൊവൈഡ് ചെയ്യും, KSRTC നിന്ന് വിട്ടുകൊടുത്താൽ മതി. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. KSRTC ബസ്സുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് പിന്നിൽ സ്വകാര്യ ബസ് ലോബി എന്ന ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ. മാന്നിക്കും മൈസൂറിനും ഇടയിലാണ് നിരന്തരമായി ബസ്സിന് കല്ലെറിയുന്നതെന്നും റൂട്ടിലെ ഡ്രൈവർ രജീഷ് കുമാർ ന്യൂസ് ഐറ്റിനോട് വെളിപ്പെടുത്തി. കളക്ഷൻ കൂടുതലുള്ള ബസ്സുകളാണ് ആക്രമിക്കപ്പെടുന്നതെന്നും പരാതി നൽകിയാലും നടപടി ഉണ്ടാകാറില്ലെന്നും രജീഷ് കുമാർ പറയുന്നു. വിശദാംശങ്ങളാണ് S. വിനേഷ് കുമാർ നൽകിയത്.